നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കമൻറ്റിൽ വന്ന മറ്റൊരു ചോദ്യമാണ് നമ്മുടെ ക്ഷേത്രത്തിൽ ഇടവപ്പത്തിന് ശേഷം ഭഗവാനെ ഒരു രൂപ നാണയം നിത്യം ഒഴിഞ്ഞു വയ്ക്കാൻ പറയുമ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്നു ഇടവപ്പത്തിന് ഭഗവാൻ സുഷുപ്തിയിലാണ്ട് കഴിയുമ്പോൾ പിന്നീട് ക്ഷേത്രത്തിലേക്ക് നാണയം നാണയമൊഴിഞ്ഞു വെച്ചാൽ ഗുണമുണ്ടാകുമോ വെക്കേണ്ട ആവശ്യകതയുണ്ടോ തീർച്ചയായിട്ടും നിങ്ങളറിയുക നമുക്ക് ഭഗവാൻ സുഷുപ്തിയിലാകുന്ന സമയത്താണെങ്കിലും ഭഗവാൻ നിത്യവും ഒരു രൂപ നാണയം നാണയമൊഴിഞ്ഞ് തലയ്ക്കൊഴിഞ്ഞ് വെച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഫലമുണ്ടാകും നമുക്ക് ഒരു രൂപ തന്നെ വേണം നിർബന്ധമില്ല ഒരു രൂപയാകാം പതിനൊന്ന് രൂപയാകാം ഇരുപത്തൊന്ന് രൂപയാകാം നൂറ്റൊന്ന് രൂപയാകാം അഞ്ഞൂറ്റൊന്ന് രൂപയാകാം പല ഭക്തരും അവർക്ക് തോന്നുന്ന രീതിയിൽ അവരുടെ കാര്യസാധ്യങ്ങളെല്ലാം സാധിച്ച് ഭഗവാൻ നിറയെ പൈസ കൊണ്ടുവന്ന് എൻ്റെ എൻ്റെ കയ്യിൽ തന്നെ നേരിട്ട് തരുന്ന ഒത്തിരി പ്രേക്ഷകരുണ്ട് അതേപോലെ തന്നെ ഭഗവാൻ്റെ തിരുമുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നവരുമുണ്ട് അപ്പോൾ സുഷുപ്തിയിലാകുന്ന കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഭഗവാന് വേണ്ടി ഏതൊരു നാട്ടിലിരുന്നാലും നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് നാണയം തലിക്കുഴിഞ്ഞു വയ്ക്കാൻ സാധിക്കും അതേവരേക്കും ഇടവപ്പത്ത് വരയ്ക്കുമാണ് അവിടെ നിത്യപൂജ നടക്കുന്നത് ആ പൂജാ സമയങ്ങളിൽ മാത്രമേ നമുക്ക് അതിവിശിഷ്ടമായ തളിച്ചൊടുക്കൽ പൂജ ദക്ഷിണ പൂജ ഇത്യാദി പൂജകൾ ഭക്തർക്ക് അവിടെ നടത്തണമെന്നുണ്ടെങ്കിൽ ഇടവപ്പത്ത് വരെയുള്ള സമയം മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഇടവപ്പത്തിന് മുമ്പ് ഈ പുറ്റടവിന് മുമ്പുള്ള എല്ലാ പൂജാവിധികളും ചെയ്തു തീർക്കാം അങ്ങനെ ചെയ്തു തീർത്ത് വീണ്ടും കന്യായല്യം കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ സമ്പൂർണ്ണമായ പൂജകളിലേക്ക് വരാൻ സാധിക്കും അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഇത്രയും പെട്ടെന്ന് തന്നെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക ഇനി ഇടവപ്പത്ത് എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ള ഒരു പത്തിരുപത്തഞ്ച് ദിവസം കൂടി മാത്രമേ നമുക്കവിടെ ഭഗവാൻ്റെ തിരുമുമ്പിൽ തളിച്ചുപൂജയും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുപൂജയും നടത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം സുഷുപ്തി സമയമാണെങ്കിലും നാണയം ഒഴിഞ്ഞ് തലയ്ക്ക് ഒഴിഞ്ഞ് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓരോരുത്തർക്കും അവരവർക്ക് അതിൻ്റേതായ ഗുണങ്ങൾ ലഭിക്കും എന്ന ഒരു യാഥാർത്ഥ്യം കൂടി അറിയുക അതുകൂടാതെ നമ്മൾ പറയുന്ന വ്യത്യസ്തമായ രീതിയിലുള്ള ഈ ജ്യോതിഷ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് നിങ്ങളിൽ കഴിവും പ്രാപ്തിയും ഈശ്വര വിശ്വാസവും സമൂഹത്തിനോട് പ്രതിബദ്ധതയുമുള്ള ആർക്ക് വേണമെങ്കിലും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം സ്ത്രീ പുരുഷ ഭേദമന്യേ പ്രായഭേദമന്യേ ജാതിമത ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ശിക്ഷൻ കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിലും മറ്റൊരു ശിക്ഷൻ പാലക്കാട് പട്ടാമ്പി കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്ത് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ശിക്ഷനും അവിടെ പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട് അതുകൂടാതെ രണ്ട് ശിക്ഷന്മാർ ഉടൻ തന്നെ തൃശ്ശൂർ ജില്ലയിലും രണ്ട് രണ്ടുപേർ തിരുവനന്തപുരം ജില്ലയിലും ഒരാൾ മലപ്പുറം ജില്ലയിലേക്കും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളീ പറയുന്ന രീതിയിലുള്ള മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് നിങ്ങളെ ഒരിക്കൽ കൂടി ഓരോരുത്തരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു അറിയുക നമുക്ക് എടവ പത്ത് വരെ മാത്രമേ നമ്മുടെ ക്ഷേത്ര സന്നിധിയിൽ വിശേഷവിധിയായ പൂജാ സംവിധാനങ്ങൾ ഉണ്ടാവുകയുള്ളൂ അതിന് ശേഷം സാമാന്യനെയുള്ള ഏറ്റവും ചെറിയ ഒരു ധൂമനിവേദ്യം അവിടെ നടത്തപ്പെടും അതെല്ലാം ആ സമയമാകുമ്പോൾ തന്നെ നിങ്ങൾ അറിയിക്കാം അതിന് വലിയ എമൗണ്ട് ഒന്നും വരുന്നതല്ല ഇപ്പോൾ ഇപ്പോഴത്തെ ഈ സാഹചര്യം നമുക്ക് ഗുണം കിട്ടുന്നതിന് മുമ്പ് ഗുണം കിട്ടിയവരെല്ലാം എല്ലാ മാസവും ഈ പറയുന്ന അത്യപൂർവമായ ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ മുമ്പ് ചെയ്തവരെല്ലാം ഇപ്പം എല്ലാ മാസത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം ഭഗവാൻ്റെ ആ ശക്തി ചൈതന്യം അവർക്ക് അനുഗ്രഹം നൽകിയതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർ കണക്കാക്കിയാൽ ഓരോരുത്തർക്കും ഈശ്വര വഴിയിലൂടെ രക്ഷപ്പെടുവാൻ സാധിക്കും എന്ന സത്യം കൂടി തിരിച്ചറിയുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം